ഇല്ലാത്ത പൊങ്കാലയ്ക്കില്ലാത്ത ശുചീകരണം നടത്തിയ മേയറുടെ മേലിപ്പോൾ നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സഹാവിന് എഴുതിയ കത്ത് അതാണിപ്പോൾ കേരളം കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. ഇനിയിപ്പോൾ സി പി എമ്മിനെ ആകെ കൂടെ വെട്ടിലാക്കിയിരിക്കുകയല്ലേ. അതുകൊണ്ട് പതുക്കെ അവരിനിയിപ്പോൾ വിഷയം അങ്ങ് മാറ്റാൻ നോക്കും, ഗവർണറുടെ നേരെയുള്ള ആക്രോശം അങ്ങ് കടുപ്പിക്കും. ഇനിയിപ്പോൾ ചില കാര്യങ്ങളൊക്കെ വരാൻ പോവുകയല്ലേ. 15-ാം തീയതി എന്തോ രാജ്ഭവനൊക്കെ വളയുമെന്ന്. രാജ്ഭവൻ വളയുക എന്ന് പറയുന്നത് എന്താ, അവരുടെ പിന്നെ കുടുംബ കണ്ണൂരിൽ അവരുടെ സഹാക്കന്മാരുടെ കുടുംബസ്വത്താണോ രാജ്ഭവൻ? രാജ്ഭവൻ വളയാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ കുട്ടി സഹാക്കന്മാർ മുതൽ അങ്ങോട്ട് പിന്നെ മൂത്ത സഹാക്കന്മാർ വരെ. അപ്പോൾ എന്തായാലും രാജ്ഭവൻ വളയും മുമ്പ് ഒരു കാര്യം ഓർക്കണം, ഉമ്മൻചാണ്ടിക്കെതിരെ സെക്രട്ടേറിയറ്റ് വളഞ്ഞ അനുഭവം കൂടെ സഹാക്കന്മാരൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അതിനും അപ്പുറം ആ വളയലും ഗവർണർ ആയുധമാക്കാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങിക്കോണം. ഗവർണർ ചില്ലറ കളിയൊന്നുമല്ല കളിക്കുന്നത്. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പട്ടാളമിറങ്ങുന്ന സാഹചര്യമുണ്ടായാൽ എന്ത് ചെയ്യും? കേന്ദ്രം എന്തും ചെയ്തേക്കാം. അതായിരിക്കും ഇനിയിപ്പോൾ കാണാൻ പോകുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ഗവർണർക്കെതിരെയൊക്കെ പതിവ് പരിപാടി അങ്ങ് ആരംഭിച്ചിരിക്കുകയാണ് അവർ. ആദ്യം കൺവെൻഷൻ, കൺവെൻഷനിലൊക്കെ ചില ചില ചോട്ടാ നേതാക്കന്മാരൊക്കെ നിന്ന് ചില പ്രസംഗം, തുടർന്ന് മേഖലകളിൽ കവലയോഗങ്ങൾ. കവലയോഗങ്ങളിലൊക്കെ ഞാൻ കണ്ടതാണ് പലയിടത്തും ഈ നമ്മുടെ എ ആർ റഹീം എന്ന് പറയുന്ന ആ ചാവേർ നായകൻ വന്ന് കിടന്ന് അലമ്പുന്നത്. അലമ്പുക എന്ന് തന്നെ പറയണം, കാരണം ചാനലിൽ വന്നിരുന്നാൽ പിന്നെ പറയുന്നത് മുഴുവൻ വിടുവായിത്തമാണ്, വിഡ്ഢിത്തമാണ്. അങ്ങനെയുള്ള ഈ എം പി കവലയോഗങ്ങളിലൊക്കെ വന്ന് നിന്ന് വിശദീകരിക്കുകയാണ്, ഗവർണറുടെ മേൽ ആക്രോശിക്കുകയാണ് ചെയ്യുന്നത്. ഈ പണ്ടായിരുന്നെങ്കിൽ ഇവർ കാൽനട ജാഥ കൂടി ഉണ്ടാകുമായിരുന്നു, ഇപ്പോൾ അതില്ല. വാഹന പ്രചരണ ജാഥയ്ക്കാണെങ്കിൽ ഇവർക്കൊട്ട് നേരവുമില്ല. അതിനാലാണ് ഈ കവലയോഗങ്ങളിൽ അങ്ങ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഇനിയിപ്പോൾ നവംബർ 15-ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? രാജ്ഭവൻ വളയലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് സരിതയുടെ വെളിപ്പെടുത്തലുകളുടെ പേരിൽ രാജിക്കായി സെക്രട്ടേറിയറ്റ് വളഞ്ഞ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് ഉമ്മൻചാണ്ടി സെക്രട്ടേറിയറ്റിന് അവധി കൊടുത്തു, പ്രതീക്ഷിച്ചില്ല സഹാക്കന്മാരത്രയും. അതിനു മുമ്പ് കാൽനടയാഥകൾ ചർച്ചായോഗങ്ങൾ ഒടുവിൽ വളഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിണറായിക്ക് ഗുരുതരാവസ്ഥ മനസ്സിലായത്. മണിക്കൂറുകൾക്കുള്ളിൽ അവസാനം വളയൽ അവസാനിപ്പിക്കേണ്ടി വന്നു. അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അനന്തപുരി കത്തിയന്, കാരണം അത്രയ്ക്കായിരുന്നു വന്നതും കടന്നു കയറിയതുമായ ക്രിമിനലുകളുടെ എണ്ണം. കാരണം സെക്രട്ടേറിയറ്റ് വളയാനെന്നും പറഞ്ഞ് സഹാക്കന്മാരുടെ പേരിൽ അതിനകത്ത് ക്രിമിനലുകൾ വരെ ഉണ്ടായിരുന്നു. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളായിട്ട് കാണുന്നില്ല, എന്നാൽ തീവ്രവാദികളിൽ കൂടുതൽ മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോലെ എല്ലാ സി പി എമ്മുകാരും ക്രിമിനലുകളല്ല. പക്ഷേ ക്രിമിനലുകളിൽ കൂടുതലും സി പി എം അനുഭാവികളാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നമ്മുടെ അജിത് ഡോവലുണ്ടല്ലോ, പോപ്പുലർ ഫ്രണ്ടുകാരുടെ അവരുടെ ഐ ബിക്കാരെ മുഴുവൻ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വേഷമണിയിച്ച് അവരുടെ താവളങ്ങളിലേക്കും മറ്റും ഇറക്കിയ കാര്യം ഓർമ്മയുണ്ടല്ലോ. കൂട്ടത്തോടെ പൊക്കിക്കൊണ്ടു പോയില്ലേ എല്ലാവരെയും? അതൊക്കെ പിണറായി മുഖ്യനും സഹാക്കന്മാർക്കുമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അത് വേണ്ടവർക്ക് വിശ്വസിക്കാം. പക്ഷേ 15-ാം തീയതിയാണ് കാര്യങ്ങളൊക്കെ പൊടി പാറാൻ പോകുന്നത്. സഹാക്കന്മാരങ്ങ് നെഞ്ച് ഊറ്റം കൊണ്ട് അങ്ങ് പിന്നെ അങ്ങ് ഹുങ്കുകയറി ഇങ്ങനെ നടക്കുകയാണ്. 15-ാം തീയതി സെക്രട്ടേറിയറ്റ് രാജ്ഭവൻ അങ്ങ് വളഞ്ഞങ്ങ് ഗവർണറെ അങ്ങ് അവിടെ മുഴുവൻ എന്തൊക്കെയോ ചെയ്തു കളയുമെന്നും പറഞ്ഞുള്ള ഇതാണ്. പണ്ട് പതിവായി ഇടയ്ക്കിടെ ബന്ധു പ്രഖ്യാപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അന്നൊക്കെ കോൺഗ്രസ് മന്ത്രിമാർ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ എന്തു ചെയ്യും, സൈക്കിളിലൊക്കെ വന്ന ഒരു കാലമുണ്ട്, പത്രത്തിലൊക്കെ പടം വരാവനായിട്ട് ഒക്കെ ഓരോ തരത്തിലുള്ള അഭിനയമാണ്. പക്ഷേ സാക്ഷാൽ കരുണാകരൻ മാത്രം ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് കാറിൽ യാത്ര ചെയ്ത് പിന്നെ ബന്ധു പൊളിച്ചിട്ടുമുണ്ട്. അതുപോലെ സമരം നടക്കുന്നതിനിടയ്ക്ക് ഗവർണർക്ക് എങ്ങാനും, അതായത് 15-ാം തീയതി രാജ്ഭവൻ വളയുമ്പോൾ അന്നേ ദിവസം ഗവർണർക്ക് പുറത്തേക്ക് പോകണമെന്ന് കേരള പോലീസിനോട് പറഞ്ഞാൽ എന്ത് ചെയ്യും? വളരെ ഗൗരവമാണിത്. 15-ാം തീയതി സഹാക്കന്മാർ രാജ്ഭവൻ വളയുമ്പോൾ ഗവർണർക്ക് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ കേരള പോലീസ് എന്ത് ചെയ്യും?
ഒരു പാത തടസ്സമില്ലാതെ തുറന്നിടേണ്ടത് പോലീസിൻ്റെ ആവശ്യമാണ്. ഇനി ഗവർണർക്ക് ആ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നെഞ്ചുവേദന ഉണ്ടാവുക, അന്നെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് പോകണം. എന്ത് ചെയ്യും? മുഖ്യമന്ത്രി മലയാളത്തിലും ഗവർണർ ഇംഗ്ലീഷിലും നടത്തുന്ന ആ ഏറ്റുമുട്ടലുകളുണ്ടല്ലോ, അത് കണ്ട് വിസിലടിക്കുകയാണ് ഇപ്പോൾ കേരളം. ഗ്യാലറിയിലിരുന്ന് കളി കാണാനായിട്ട് കുറേ പുങ്കവന്മാരും ഉണ്ട്. ഏറെക്കാലമായി രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉണ്ടായിട്ട് മുമ്പാണെങ്കിൽ ഒന്നും ഒന്നരയോ ആളുകളുടെ ഭൂരിപക്ഷത്തിന് ഭരിക്കുന്നവർ ഇടയ്ക്കിടെ താഴെ ഇറങ്ങുമായിരുന്നു, വീണ്ടും കയറുമായിരുന്നു. അങ്ങനെയുള്ള കാലുമാറ്റങ്ങളും മന്ത്രിസഭ വീഴലും പിരിച്ചുവിഴിയിലും ഗവർണർ ഭരണവും ഒക്കെ പുതിയ തലമുറയ്ക്ക് അന്യമാണ്. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഇനി അതൊക്കെ കാണാൻ ഒരു സൗകര്യം കൂടി ഒരുക്കി കൊടുക്കുക. അവർക്കൊക്കെ അനുഭവിക്കാനും കാണാനും പഠിക്കാനുള്ള അവസരമാണ് ഇനി കൈവരാൻ പോകുന്നത്. ഗവർണർ രണ്ടും കൽപ്പിച്ചാണ്. കേന്ദ്രത്തിൻ്റെ പച്ചക്കൊടി ഇല്ലെങ്കിൽ അദ്ദേഹം ഇത്ര ഉശിരി കാട്ടില്ല, അതെല്ലാവർക്കും നന്നായിട്ടറിയാം. അതിൻ്റെ അർത്ഥം കളി കൈവിട്ടാൽ, ഒന്നുകൂടെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭരണം. സഖാക്കന്മാർക്ക് അത്ര പിടിക്കത്തില്ല. അതിൻ്റെ മണം അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്താം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ, അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടെ ആ സമയത്തേക്ക് ഒന്നിച്ച് നടത്താം. അതുവരെ ഗവർണർ ഭരണം. അത് ഫലത്തിൽ ബി ജെ പി ഭരണമാവില്ലേ എന്ന് ചിലർക്ക് ചോദിക്കാം. അതെന്തെങ്കിലും ആകട്ടെ, അതിന് തക്കവണ്ണം ഇവിടുത്തെ ബി ജെ പിയും വളരണം, ഉയരണം. പാർട്ടി ഗ്രാമങ്ങളിൽ പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സഹകരണ സംഘങ്ങൾ അമിത്ഷാ പിടിച്ചെടുത്താൽ അണികൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്കിൽ കിടക്കുന്ന ഫണ്ടെന്ന് പറയുന്നത് 90 കോടിയാണത്രേ. തലസ്ഥാനത്ത് പിന്നെ 25 കോടിയുണ്ട്. ഇതൊക്കെ നൽകിയവൻ്റെ വീട്ടിൽ ഇൻകം ടാക്സ് കയറില്ലേ? ജയിലും പോലീസും ഒക്കെ ബി ജെ പിയുടെ കയ്യിലായാൽ എന്താ സ്ഥിതി? ഇന്ത്യയാകെ എതിരായപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരാണ് മലയാളികൾ എന്ന് പറയുന്നത്. കിറ്റ് കൊടുത്തപ്പോൾ കണ്ണ് മഞ്ഞളിച്ചതാണ് ഈ പ്രഭുത്വ കേരളം. നക്കാപ്പിച്ച കൊടുത്താൽ ആരും വീണുപോകും. അതാണ് നമ്മുടെ സ്ഥായീഭാവം. കേന്ദ്രഭരണമായി കഴിഞ്ഞാൽ പുതിയ പദ്ധതികളും കിറ്റുകളും ഒക്കെ മോടി വന്ന് അങ്ങോട്ട് നൽകാൻ തുടങ്ങും. അകത്താകുന്നായാൽ കീഴടങ്ങാത്തവരല്ല തിരുമേനിമാരും ആരായാലും അതിന് മുകളിലുള്ളവരും. പിന്നെ കീഴടങ്ങുക നിവർത്തിയേ ഉള്ളൂ. അതുകൊണ്ട് രാജ്ഭവൻ വളയലെന്നൊക്കെ പറയുന്നത് ഈ വലിയ വീമ്പളക്കാം, ചുവരെഴുതാം, ഫ്ലെക്സ് വയ്ക്കാം, അല്ലാതെ പറഞ്ഞ് നെഞ്ചു വിരിച്ചൊക്കെ നടക്കാം. പക്ഷേ വളയാനായിട്ടങ്ങ് ചെന്നാൽ മതി. അപ്പോൾ എന്തായാലും 15-ാം തീയതി ഉണ്ടാകാൻ പോകുന്ന പുകില് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നില്ല. ഈ പഴഞ്ചൻ ഫോർമാറ്റിൽ പുതിയൊരെണ്ണം വാങ്ങണം. എങ്കിൽ ഉറപ്പിച്ചോ, മൈ ജി മൊബൈൽ ഫോണുകളുടെ ഏറ്റവും വലിയ ചോയ്സും വിലക്കുറവുമാണോ നോക്കുന്നത്? എന്നാൽ മൈ ജിക്ക് മൈ ഗ്യാരണ്ടി. മൈ ജി